പ്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, അമ്മ സ്മരണകളുടെ അഷ്ടദിന ചിന്തകളിൽ നാലാം ദിവസത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉമ്മയും ഉപ്പയും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായി ആവിഷ്കരിക്കുന്ന ഒരു അറബി കവിതയുണ്ട്. അതിനകത്ത് അനേക വിവരണങ്ങൾ അമ്മയും അപ്പനും തമ്മിലുള്ളതിനെ കുറിച്ച് പറയുന്നു. ഓരോന്നും ഒത്തിരിയേറെ വിശേഷപ്പെട്ടതും ആണ്. സമയപരിമിതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം പങ്കുവെക്കാമെന്ന് കരുതുകയാണ്. ആ കവിതയിൽ ഇങ്ങനെയാണ് പറയുന്നത്, നോക്കുക. നീ രോഗിയായാൽ നിന്റെ ഉമ്മ കരയുമെന്നുള്ളത് നിശ്ചയമാണ്. ഒപ്പം നീ കരഞ്ഞാൽ നിന്റെ ഉപ്പ രോഗിയായി തീരും. ഉമ്മയുടെ സ്നേഹം ജനനം മുതൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. എന്നാൽ ഉപ്പയുടെ സ്നേഹം തിരിച്ചറിയാൻ നീയൊരു ഉപ്പയായി തീരുക തന്നെ വേണം. അമ്മയെക്കുറിച്ച് വർണ്ണിക്കാൻ ഉപയോഗിക്കുന്ന മഷിയുടെ വില പോലും അപ്പന്റെ വിയർപ്പിൻ്റെതാണെന്ന് തിരിച്ചറിയാം. സ്നേഹമുള്ളവരെ, അപ്പനെയാണോ അമ്മയെയാണോ കൂടുതൽ ഇഷ്ടമെന്ന ഒരു ചോദ്യം തന്നെ അപ്രസക്തമല്ലേ? കാരണം അപ്പനും അമ്മയും ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോഴാണ് മക്കളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. സ്വന്തം അമ്മ അപ്പന് കൊടുക്കുന്ന ആദരവിനേക്കാൾ ഒരു പടി പോലും കൂടുതൽ ആദരവ് മക്കൾക്ക് അപ്പന് കൊടുക്കാൻ കഴിയില്ല. അമ്മയും മക്കളും ഒന്നാണെന്ന് അപ്പനെ കൊണ്ട് ഒരിക്കൽ പോലും പറയാൻ ഇടവരുത്താതിരിക്കുന്നതാണ് സത്യത്തിൽ അമ്മയുടെയും മക്കളുടെയും ജീവിത വിജയം. സ്നേഹമുള്ളവരെ, പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇത്ര മാത്രമേ ഉള്ളൂ. നീ രോഗിയായാൽ കരയുന്ന ഉമ്മ മാത്രമല്ല നിനക്കുള്ളത്, നീ കരഞ്ഞാൽ രോഗിയായി തീരുന്ന ഒരു ഉപ്പയുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി നീ ഓർത്തിരിക്കണം. നീ രോഗിയായാൽ കരയുന്ന ഉമ്മയെ കാണാൻ നിന്റെ നഗ്നനേത്രങ്ങൾക്ക് കഴിയും. എന്നാൽ നീ കരയുമ്പോൾ നിന്റെ ഉപ്പ രോഗിയായി തീരുന്നത് കാണാൻ നിന്റെ നഗ്നനേത്രങ്ങൾക്ക് കഴിവില്ല. അതിന് നിന്റെ ആന്തരീയ നയനങ്ങൾ തന്നെ തുറക്കപ്പെടണം. അതുകൊണ്ട് ബാലാമണി അമ്മയുടെ വാക്കുകൾ അമ്മമാര് ആഴത്തിൽ ധ്യാനിക്കുന്നത് അനുഗ്രഹമായിരിക്കും. ഓമനെ, നിന്നിൽ അപൂർണത ചേർത്തിടായി മുലപ്പാലിലെ ദൗർബല്യങ്ങൾ. ബാലാമണി അമ്മ ഈശ്വരനോട് നടത്തുന്ന പ്രാർത്ഥന കുഞ്ഞിനെ നോക്കി പറയുന്നതാണ്, ഞാൻ നിനക്ക് നുകർന്നു തന്ന എന്റെ മുലപ്പാലിന്റെ ദൗർബല്യങ്ങൾ കുഞ്ഞെ നിന്നിലൊരു അപൂർണത ചേർത്തിടാൻ ഇടവരരുത്. അമ്മ സ്മരണകളുടെ അഷ്ടദിനങ്ങൾ എന്നാണ് ഇതിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. അഷ്ടദിനങ്ങളിൽ
ഒരു ദിവസമെങ്കിലും അപ്പനു വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിൽ ഒരു കഷ്ടദിനം തന്നെ ആയിപ്പോയേക്കാം. അമ്മയെ മാത്രമല്ല അപ്പനെ കൂടെ അനുസ്മരിക്കാൻ ഈ അനുഗ്രഹീതമായ എട്ട് നോമ്പിൻ്റെ നല്ല നാളുകൾ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും ആശംസകളോടും കൂടെ സ്നേഹത്തോടെ.